അയ്യോൾ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ട് ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാലഡാണിത്. അപ്പോൾ ഞാനിതിനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ലെറ്റൂസ് ലീവ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചോപ്ഡ് ഒനിയൻ, പിന്നെ അതുപോലെ രണ്ട് തരം ക്യാപ്സിക്കം. നിങ്ങളുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റ്, അത് കുക്കുംബറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ പേരക്ക, പിന്നെ കുറച്ച് പാർസി ലീവ്സും മിൻറ്റ് ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ മാത്രം മതിട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസും ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മുടെ ചെറി ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാ ടൊമാറ്റോ ആണെങ്കിൽ അതിൻ്റെ കുരു കളഞ്ഞിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വാട്ടറി പോലെ ഇരിക്കും നമ്മളെ സാലഡ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ട ഒരു സോസ് ഉണ്ടാക്കുക. അതിന് വേണ്ടി ഒരു ഗ്ലാസ് ജാർ എടുക്കുക, എന്നിട്ട് അതിലോട്ട് നമ്മളൊരു പോമഗ്രാനേറ്റ് മൊളാസസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തവർക്ക് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പം വേണ്ടവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനതൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിതിലേക്ക് വേണ്ട പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു കാൽ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ സ്പൈസി ലെവൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് സോമക് പൗഡറാണ്. അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് ഒലീവ് ഓയിലാണ്. അതും ഞാൻ ഒരു വൺ ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സാലഡിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ കുറച്ചൊന്ന് സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കയ്യിൽ ഏതെങ്കിലും ബ്രെഡുകൾ അവൈലബിൾ, അതായത് അറബിക് ബ്രെഡ്, കുബ്ബൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മോർ വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.